ആണ് സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗ കൂട്ടുകാർ. ആ ആയത്തിന്റെ തന്നെ അവസാനത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന മറ്റൊരു കൂട്ടുകാർ. ഈ കൂട്ടുകാരെ അല്ലാഹു പരിചയപ്പെടുത്തിയിട്ട് ഇതിൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സർവ സ്വാതന്ത്ര്യവും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാൻ, വാപ്പായ ഇഷ്ടപ്പെട്ട വാപ്പായ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? പറ്റുമോ? എനിക്കിഷ്ടപ്പെട്ട ഈ വാപ്പായ എനിക്കിഷ്ടമില്ല, എനിക്ക് വേറൊരു വാപ്പായ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്ന? ഒമിക്രോൺ കൊണ്ടുവന്ന ഞാനാണെന്ന് തോന്നുമല്ലോ നിങ്ങളെ ഇരിപ്പ് കണ്ട. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഒരിക്കലും വാപ്പായ ഇഷ്ടമില്ലാത്ത വാപ്പായ മാറ്റിയിട്ട് ഇഷ്ടമുള്ള വാപ്പായ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പിന്നെ ഉമ്മ കൊള്ളത്തില്ല, വേറൊരു ഉമ്മയെ തിരഞ്ഞെടുക്കാം. പറ്റുമോ? കെട്ടിയവനെ മാറ്റിയിട്ട് വേറെ എടുക്കാൻ പറ്റുമോ? പറ്റുമോ? അത് ശരിയാണോ അങ്ങനെ എടുക്കുന്നത്? ഭാര്യ മോശമാണ് എന്നാൽ വേറൊരു ഭാര്യയെ തിരഞ്ഞെടുക്കാം? ഇല്ല. നമുക്ക് നമ്മുടെ ഇണയെ അല്ലാഹു തന്നിട്ടുണ്ട്. മക്കളെ പോരാ, ഇനി വേറെ മക്കളെ എടുക്കാം. അതൊക്കെ അചിന്തനീയമാണ്, ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ഇമാമ് പോരാ, വേറൊരു ഇമാമിനെ മാറ്റിയെടുക്കാം. പക്ഷേ എങ്കിലും ആ ഇമാമാകുന്ന ഒരു വ്യക്തി നമ്മുടെ ഇമാമാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഖത്തീബായി സേവനമനുഷ്ഠിക്കുന്ന കാലമത്രയും. പക്ഷെ ബന്ധങ്ങളിൽ അല്ലാഹു തആല തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് വാപ്പ വാപ്പ ആയി പോയതാണ്, ഉമ്മ ഉമ്മ ആയി പോയതാണ്, മക്കളും മക്കളായി പോയതാണ്, സഹോദരങ്ങൾ അവർ സഹോദരങ്ങളായി പോയതാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. ഭർത്താവ് തലവര എന്ന് പറയും, അത് ഭർത്താവ് ആയിപ്പോയതാണ്. എന്ത് ചെയ്യാൻ, എൻ്റെ തലയിലെ വിധി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഭാര്യ, അത് നമ്മുടെ ഭാര്യ ആയിപ്പോയതാണ്. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് ഭൂമി ലോകത്ത് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളാണ്. ഇഷ്ടമുള്ളതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ നല്ല സൗഹൃദം എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട കോളേജ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന സഹോദരിമാരോട് 1000 വട്ടം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മൾ ഏറ്റവും നല്ല ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കണം. നല്ല ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കണം. ആ നല്ല സുഹൃത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മോശമായ സുഹൃത്തിനെ തിരഞ്ഞെടുത്താൽ നമുക്കുണ്ടാകുന്ന തിക്ത ഫലം എന്താണ്? അതിനെ സംബന്ധിച്ച് ചെറിയ ഒരു സൂചന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിശുദ്ധമായ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു തആല 2 കൂട്ടം സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം അതാരാണ്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് അതനുസരിച്ച് ജീവിച്ച് അതനുസരിച്ച് നമുക്ക് നല്ല ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ. എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പല്ല, മറിച്ച് നമ്മുടെ സുഹൃത്തിനെ നമുക്ക് തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സുഹൃത്തിനെ തെരഞ്ഞെടുക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് സുഖ്റുഫിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. 67-ാമത്തെ ആയത്തിലൂടെ എന്താണ് അല്ലാഹു പറയുന്നത്? بعضهم لبعض عدو إلا المتقين سورة الزخرف عند 67-ാമത്തെ സൂക്തത്തിലാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു പറയുകയാണ്, അൽഖില്ലാഉ യൗമഇദിൻ ബഅളുഹും ലിബഅളിൻ അദുവൻ ഇല്ലൽ മുത്തഖീൻ. ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു തആല 2 വിഭാഗം കൂട്ടുകാരെ, 2 വിഭാഗം സൗഹൃദത്തെ പരിചയപ്പെടുത്തുകയാണ്. നന്മയുടെ കൂട്ടുകാരും നന്മയുടെ സഹോദരിമാരും എന്നെ കേൾക്കുമ്പോൾ നല്ല സൗഹൃദമെന്ന വിഷയം പറയുമ്പോൾ സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് നമസ്കാരം മാത്രമാണോ, നോമ്പ് മാത്രമാണോ, ഹജ്ജ് മാത്രമാണോ, ഉംറ മാത്രമാണോ, സക്കാത്ത് മാത്രമാണോ? അല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എങ്ങനെയാണ് നിന്റെ സൗഹൃദം എന്നതിനെ പരിചയപ്പെടുത്തുന്നത്? ഈ ഒരു ആയത്തിലൂടെ 2 വിഭാഗം സൗഹൃദത്തെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹ് പറഞ്ഞത് എന്താണ്? അൽഖില്ലാഓ കൂട്ടുകാര്, യൗമഇദിന ഇന്നേ ദിവസം, എവിടത്തെ ഏത് കാര്യമാ പറയുന്നത്? നാളെ പരലോകത്ത് നാം നേരിടാൻ പോകുന്ന പരലോകത്തിന്റെ ഭീകരമായ ആ മഹിഷറ എന്ന വനസഭയുടെ നിറുത്തത്തെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ദുനിയാവിലെ നമ്മുടെ സൗഹൃദം മോശമായി പോയാൽ
ആ പരലോകത്ത് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അല്ലാഹ് പറയുകയാണ്, ചില കൂട്ടുകാരും മറ്റ് ചില കൂട്ടുകാർക്ക് ശത്രുക്കളായി മാറുന്നതാണ്. അല്ലാഹു തആല അവന്റെ കലാമിലൂടെ പറഞ്ഞാൽ പിന്നെ സംശയിക്കേണ്ടതില്ല. ചില കൂട്ടുകാരും മറ്റ് ചില കൂട്ടുകാർക്ക് ശത്രുക്കളാണ് പരലോകത്ത് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് അല്ലാഹു ഒഴിവാക്കിയൊരു വിഭാഗമുണ്ട്. ആരാ? ഇല്ലൽ മുത്തഖീൻ. നന്മയുടെ കൂട്ടുകാരൊഴിച്ച്, നന്മയുടെ കൂട്ടുകാരൊഴിച്ച്, നന്മയുടെ സഹോദരിമാരൊഴിച്ച്, അഥവാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആ സൗഹൃദത്തിന്, നല്ല സൗഹൃദത്തിന് പരലോകത്ത് ശത്രുതയുണ്ടാകുകയില്ല. അവരെ പരസ്പരം ആനന്ദത്തോടെ സന്തോഷത്തോടെ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, നമുക്കൊന്ന് വിശദീകരിച്ചാലോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനായി അന മദീനത്തുൽ